നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റുകാർ കൊന്നുതള്ളിയ ബി ജെ പി നേതാവ് എം എൽ എ ഭീമ മാണ്ഡവിയുടെ കുടുംബാംഗങ്ങൾ ഓർമ്മകൾ പകർന്ന കരുത്തുമായി ഇന്നലെ വോട്ട് ചെയ്യാനെത്തി. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള ഭീഷണിയായിരുന്നു രണ്ടു ദിവസം മുൻപ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടത്. ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭീകരാക്രമണം. 5 പോലീസുകാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ ഭീഷണിക്ക് ദന്തേവാഡയിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് ഭീമ മാണ്ഡവിയുടെ കുടുംബത്തെ ഭയപ്പെടുത്താനായിട്ടില്ല എന്നുള്ള ഉറച്ച സന്ദേശമാണ് കുടുംബം മുഴുവനും തങ്ങളുടെ വിധി നിർണയം നടത്താൻ ഇന്നലെ പോളിംഗ് ബൂത്തിലെത്തിയത്. 77% ഇന്നലെ ജില്ലയിൽ നടന്ന പോളിംഗ് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഭീമ മാണ്ഡവിയുടെ കുടുംബം മുഴുവൻ അനുശോചന നാളുകൾ കഴിയുന്നതിന് മുൻപേ വോട്ടിംഗിൽ പങ്കെടുത്തത് ബി ജെ പി എന്ന പ്രസ്ഥാനത്തോടുള്ള കൂറും സ്നേഹവും കൊണ്ടാണെന്ന് കുടുംബാംഗങ്ങൾ തന്നെ വ്യക്തമാക്കി. ദന്തേവാഡയിലെ ശൃംഗിരിയിലെ വോട്ടർമാർക്ക് സുരക്ഷാ ഭീഷണിയുള്ളതായി 2 ദിവസം മുൻപാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഈ ഭീഷണികളൊന്നും വകവയ്ക്കാതെയാണ് കൊല്ലപ്പെട്ട ബി ജെ പി എം എൽ എയുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ വിജയകരമായി വോട്ട് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇനിയും ഒരു രാഷ്ട്രീയ നേതാക്കളും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളുടെ ആക്രമണങ്ങൾക്ക് ഇരയാകരുതെന്നും ഭീമ മാണ്ഡവിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. എന്തായാലും ഇന്നലെ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് വലിയ സുരക്ഷാ ഭീഷണികൾ നേരിട്ട മണ്ഡലങ്ങളിൽ പോലും വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നത്. 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ആരംഭിച്ചത്. 91 മണ്ഡലങ്ങളാണ് വിധി എഴുതിയത്. 42 തെക്കേ ഇന്ത്യൻ മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലും ബീഹാറിലുമായി 12 മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നു. ആന്ധ്രയിലെ 25 ലോക്സഭാ സീറ്റുകൾ ഉൾപ്പെടെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി 42 സീറ്റുകളിലും ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലും ഇന്നലെ വോട്ടെടുപ്പ് നടന്നു. ആന്ധ്രയിലെ 25 ലോക്സഭാ സീറ്റുകൾ ഉൾപ്പെടെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി 42 സീറ്റുകളിലും ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലുമാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.